ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് നടുറോഡിൽ യുവതിയെ വെട്ടിക്കൊന്നു. മരിച്ചത് വഴയിലെ സ്വദേശിനി. സുഹൃത്ത് കസ്റ്റഡിയിൽ. കൈപ്പമംഗലത്ത് കുട്ടികളുമായി കിണറ്റിൽ ചാടിയ അച്ഛൻ മരിച്ചു. താനൂരിൽ അഞ്ചാം ക്ലാസ്സുകാരിയുടെ മരണത്തിൽ കർശന നടപടിയുമായി MVD. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. സ്കൂൾ വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. സ്കൂൾ അധികൃതർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യും. PNB പണം തട്ടിയത് ഒറ്റയ്ക്കെന്ന റിജിൽ. പണം മോഹരിയിൽ നിക്ഷേപിച്ചു. പേഴ്സണൽ ലോൺ EMI അടച്ചത് തട്ടിയ പണത്തിലെന്നും മൊഴി. കോർപ്പറേഷന്റെ അക്കൌണ്ടുകൾ മാറ്റില്ലെന്ന് മേയർ. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടിയിൽ വിധി ഇന്ന്. കൃഷിയിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും അതും പോരാഞ്ഞ് നിങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷവും സമ്പാദ്യം ഉണ്ടാക്കണോ എങ്കിൽ ഇനിയും വൈകിക്കേണ്ട. ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിധി പറയുക ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച്. വിധി പ്രസ്താവം ഉച്ചയ്ക്ക് 1:45. ചൈനീസ് വിഷയത്തിൽ പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം. അതിർത്തികളിൽ കരുത്ത് കാട്ടാൻ സൈന്യം. യുദ്ധവിമാനങ്ങൾ അണിനിരത്തി അഭ്യാസം നടത്തും. AISF വനിതാ നേതാവിന്റെ പരാതിയിൽ SFI സംസ്ഥാന സെക്രട്ടറിക്ക് ക്ലീൻ ചിറ്റ്. ജാതീയമായി അധിക്ഷേപിച്ചെന്ന നിമിഷ രാജുവിന്റെ പരാതി കെട്ടിച്ചമച്ചതെന്ന് പോലീസ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ CPM ഓഫീസ് പോലെയെന്ന് നിമിഷ രാജു. അധികാരത്തിന്റെയും അധികാരത്തിന്റെയും ഹുങ്കിന്റെയും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഒരു CPM ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരിടമായി എനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ പോലീസ് നയം അടക്കം തിരുത്തേണ്ടതുണ്ട്.